നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോട്ട് 6.5 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 63-കാരന് 10 വർഷം കഠിന തടവ്. കാഞ്ഞങ്ങാട് സ്വദേശി HB രവീന്ദ്രനെയാണ് പോക്സോ കേസിൽ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ജില്ലാ കോപ്പറേറ്റീവ് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ നടത്തുന്ന ഉത്തരമേഖല വാഹന പ്രചരണ ജാഥ ജില്ലയിൽ പര്യടനം നടത്തി. കാസർഗോട്ട് നിന്നും പ്രയാണം ആരംഭിച്ച ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ലഭിച്ചത് ആവേശകരമായ സ്വീകരണം. ലോക മനുഷ്യാവകാശ ദിനം. സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. കാസർഗോഡ് പ്രൊജക്ടിലെ അംഗൻവാടി ജീവനക്കാർ പ്രൊജക്ട് മീറ്റിംഗ് ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. അംഗൻവാടി ജീവനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ മീറ്റിംഗ് നടത്തുന്നതിലും അവഗണനയിലും പ്രതിഷേധിച്ചായിരുന്നു ബഹിഷ്കരണം. വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ 35 റോഡുകൾ പുനരുദ്ധീകരിക്കും. ദുരന്ത നിവാരണ വകുപ്പ് 2.40 കോടിയുടെ പുനരുദ്ധാരണ പദ്ധതിക്ക് ഭരണാനുമതി നൽകി. ക്ഷേമ പെൻഷനുകൾ അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് DCCയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് പ്രവാസി ക്ഷേമ സഹകരണ സംഘം പ്രവർത്തനം തുടങ്ങി. മന്ത്രി AC മൊയ്തീൻ സംഘം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോട്ട് 6.5 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 63-കാരനെ 10 വർഷം കഠിന തടവിനും 15,000 രൂപ പിഴയടക്കുവാനും കോടതി ശിക്ഷിച്ചു. കാഞ്ഞങ്ങാട് സ്വദേശി HV രവീന്ദ്രനെയാണ് പോക്സോ കേസിൽ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് PS ശശികുമാറാണ് ശിക്ഷ വിധിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ പ്രതി 2 വർഷം അധിക തടവ് അനുഭവിക്കുവാനും കോടതി ഉത്തരവിട്ടു. രവീന്ദ്രനെ കഴിഞ്ഞ ദിവസം കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. തുടർന്ന് ചൊവ്വാഴ്ച രാവിലെയാണ് ശിക്ഷ പ്രഖ്യാപിച്ചത്. 2016 മെയ് 1 കേസിനാസ്പദമായ സംഭവം നടന്നത്. 6.5 വയസ്സുകാരിയെ രവീന്ദ്രൻ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. പോക്സോ നിയമപ്രകാരമാണ് രവീന്ദ്രനെതിരെ കേസെടുത്തിരുന്നത്. രവീന്ദ്രനെതിരായ പരാതി ശരിയാണെന്ന് കണ്ടെത്തിയ കോടതി പ്രതിയെ 10 വർഷം കഠിന തടവിനും 15,000 രൂപ പിഴയൊടുക്കുവാനും ശിക്ഷിക്കുകയായിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രകാശ് അമ്മണ്ണായ ഹാജരായി. കോടതി മുമ്പാകെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളും സാക്ഷികളുടെ ആധാരത്തിൽ കോടതി പരിപൂർണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പ്രതിയെ 10 വർഷ കഠിന തടവിനും 15,000 രൂപ പിഴയും നൽകിയിട്ടുണ്ട്. പിഴ ഈടാക്കിയില്ലെങ്കിൽ 2 വർഷം കൂടുതൽ കഠിന തടവ് അനുഭവിക്കും. തീർച്ചയായിട്ടും ഈ കേസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച കൊടുത്ത പോലത്തെയുള്ള കേസായിരിക്കുന്നു. പക്ഷേ സംഭവം നടന്നത് അമെൻമെൻറ്റിനേക്കാൾ മുമ്പ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും കുട്ടികൾക്കെതിരായിട്ടുള്ള ഇതുപോലെയുള്ള കേസുകളിൽ ജുഡീഷ്യറി വളരെ ശക്തമായിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ വളരെ ഈ കേസിൽ 20 രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 18 സാക്ഷികളെ കൊടുത്തിട്ടുണ്ട്. അന്നത്തെ ഹൊസ്തുർഗ് CI ആയിരുന്ന യു പ്രേമനാണ് ഈ കേസിൽ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ കോടതി 16 സാക്ഷികളെ വിസ്തരിച്ചു. 18 രേഖകളും പരിശോധിച്ചു. ന്യൂസ് ഡെസ്ക് KCN. കേരള ബാങ്കിൻ്റെ പ്രചരണാർത്ഥം ജില്ലാ കോപ്പറേറ്റീവ് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ നടത്തുന്ന ഉത്തരമേഖല വാഹന പ്രചരണ ജാഥ ജില്ലയിൽ പര്യടനം നടത്തി. കാസർഗോട്ട് നിന്നും പ്രയാണം ആരംഭിച്ച ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. കേരള ബാങ്കിന്റെ പ്രചരണത്തിനും കേന്ദ്ര സർക്കാരിന്റെ ആദായനികുതി 194N വകുപ്പ് പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് ബാധകമാക്കിയ ഉത്തരവ് പിൻവലിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തിനകത്ത് 3 മേഖലാ ജാഥകൾ പര്യടനം നടത്തുന്നത്. ഉത്തരമേഖലാ ജാഥ രാവിലെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും പ്രയാണം ആരംഭിച്ചു. തൃക്കരിപ്പൂർ MLA എം രാജഗോപാലൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. ഒരു ദിനരാത്രങ്ങളും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അത്രമാത്രം ബൃഹത്തായ സർവതല സ്പർശിയായ തലത്തിലേക്ക് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം വളർന്നു പന്തലിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനകീയ കൂട്ടായ്മയും ജനങ്ങളുടെ സഹകരണവും ജനങ്ങളുടെ പങ്കാളിത്തവും എല്ലാം ഉറപ്പുവരുത്തിയതുകൊണ്ടുകൂടിയാണ്
ഇന്ത്യ രാജ്യം വലിയൊരു വിപത്തിനെ നേരിട്ടപ്പോൾ, നോട്ട് നിരോധനം എന്ന അപകടകരമായ ഒരു തലത്തെ നേരിട്ടപ്പോൾ അതിനതിജീവിക്കാനുള്ള കരുത്ത് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായി. ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. പെരിയാട്ടടുക്കം, രാവണീശ്വരം, മടിക്കൈ, ചോയങ്കോട് തുടങ്ങിയ കേന്ദ്രങ്ങളിലെ പര്യടനത്തിനു ശേഷം ജാഥ കാലിക്കടവിൽ സമാപിച്ചു. ന്യൂസ് ഡെസ്ക്, KCN. രാജ്യത്തെ വിഭജിക്കുന്ന പൗരത്വ ബില്ലിനെതിരെ വിമൻ ഇന്ത്യ മൂവ്മെന്റ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. കാസർഗോഡ് കളക്ട്രേറ്റ് ജംഗ്ഷനിൽ പൗരത്വ ബില്ല് കത്തിച്ചായിരുന്നു പ്രതിഷേധം. പ്രതിഷേധം വിമൻ ഇന്ത്യ മൂവ്മെന്റ് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷാനിദ ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനാ വിരുദ്ധമായ ബില്ലിനെ അംഗീകരിക്കുവാനാകില്ല എന്നും ഇതിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുവാനും പ്രതികരിക്കുവാനും പൊതുസമൂഹം മുന്നോട്ടു വരണമെന്നും ഷാനിദ ഹാരിസ് ആഹ്വാനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് കമറുൽ ഹസീന അധ്യക്ഷത വഹിച്ചു. ഫസീല ഹാഷിം, നജ്മുന്നിസ റഷീദ് എന്നിവർ സംസാരിച്ചു. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തും വിമൻ ഇന്ത്യ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, KCN. സാമൂഹ്യനീതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ലോക മനുഷ്യാവകാശ ദിനാചരണം സംഘടിപ്പിച്ചു. കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ലോക മനുഷ്യാവകാശ ദിനാചരണത്തോടനുബന്ധിച്ച് രാവിലെ വിദ്യാനഗർ ഗവൺമെന്റ് കോളേജ് പരിസരത്ത് വിളംബര ജാഥ നടത്തി. ഇന്ന് ദിവസം ഡിസംബർ 10 എല്ലാ വർഷവും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ആയതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ സാമൂഹ്യനീതി വകുപ്പും കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ NSS യൂണിറ്റും ഒരുക്കുന്ന വിളംബര ജാഥ. തുടർന്ന് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നഗരസഭാ കൗൺസിലർ കെ സവിത ഉദ്ഘാടനം ചെയ്തു. സഹകാര സിക്കുവരിക്കലി നമ്മ വ്യവഹാരങ്ങൾ ഹേഗിരബേക്കു ഹിരിയരൊന്നിനെ ഹേഗി വ്യവഹാരം മാഡബേക്കു കോളേജുകളിൽ അധ്യാപകരൊന്നിനെ ഹേഗി വ്യവഹാരം മാഡബേക്കു ಮನೆಯಲ್ಲಿ ಹಿರಿಯರೊಂದಿಗೆ ಹೇಗೆ ವ್ಯವಹಾರ ಮಾಡಬೇಕು ಇದೆಲ್ಲ ನಾವು ಅರ್ಥ ಮಾಡಿಕೊಂಡು ಜೀವಿಸಿದ ಸಂದರ್ಭದಲ್ಲಿ ಒಂದು ಒಳ್ಳೆಯ ಸಮಾಜ ನಿರ್ಮಾಣ ಆಗಲಿಕ್ಕೆ ಸಾಧ್ಯ ಉಂಟು. ಗವರ್ನಮೆಂಟ್ ಕಾಲೇಜ್ ಪ್ರಿನ್ಸಿಪಲ್ ಅಡ್ವೊಕೇಟ್ AL ಅನಂತಪದ್ಮನಾಭ ಅಧ್ಯಕ್ಷತೆ ವಹಿಸು. മനുഷ്യാവകാശ സംരക്ഷണം എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് പി രാമകൃഷ്ണ കല്ലൂരായയും മനുഷ്യാവകാശങ്ങളും സ്ത്രീകളും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് രേണുകാദേവി തങ്കച്ചിയും പ്രഭാഷണം നടത്തി. ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർ ബി ഭാസ്കരൻ, ചൈൽഡ് വെൽഫെയർ ഇൻസ്പെക്ടർ KP ഷാനവാസ്, കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ MRama, NSS പ്രോഗ്രാം ഓഫീസർ S സുജാത തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, KCN. ക്ഷേമ പെൻഷനുകൾ അട്ടിമറിക്കുന്ന സംസ്ഥാന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് DCCയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. ജില്ലയിലെ കോൺഗ്രസ് പ്രതിനിധികളും നേതാക്കളുമടക്കം നിരവധി പേർ മാർച്ചിൽ പങ്കെടുത്തു. വിദ്യാനഗർ ഗവൺമെന്റ് കോളേജ് പരിസരത്തു നിന്നായിരുന്നു മാർച്ച് ആരംഭിച്ചത്. ക്ഷേമ പെൻഷനുകൾ അട്ടിമറിക്കുന്ന സർക്കാർ നിലപാടുകൾക്കെതിരെ മാർച്ചിൽ മുദ്രാവാക്യങ്ങൾ ഉയർന്നു. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന നയങ്ങളോട് മുഖം തിരിഞ്ഞ് പ്രവർത്തിക്കുന്ന സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്ന് ഹക്കീം കുന്നിൽ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം സംബന്ധിച്ച കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക തുടരുകയാണ്. ക്ഷേമ പെൻഷനുകൾക്കപ്പുറത്ത് സംസ്ഥാനത്തെ പാവപ്പെട്ടവർക്ക് ലക്ഷക്കണക്കിന് വീടുകൾ പതിച്ച് നിർമ്മിച്ചു നൽകി എന്ന് പൊള്ളയായ പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് ഇന്നലെ ജില്ലയിൽ നിന്നും മന്ത്രി ഏറ്റവും അവസാനമായി പ്രഖ്യാപനം നടത്തിയത്. ക്ഷേമ പെൻഷനുകളുടെ എണ്ണത്തിൽ പോലും ഇന്ന് കൃത്യമായിട്ടുള്ള ഒരു കണക്കുകൾ പോലും നൽകുവാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല. ഓരോ ദിവസവും ഓരോ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് സംസ്ഥാനത്തെ സാധാരണക്കാരനെ വരുതിയിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലടക്കമുള്ള മേഖലകളിൽ ഈ സർക്കാർ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ദൈനംദിന ജീവിതവുമായി ബാധിക്കുന്ന ഓരോ വിഷയങ്ങളിലും സർക്കാർ എടുത്ത് മുന്നോട്ട് പോകുന്ന സമീപനത്തിനെതിരായിട്ടുള്ള
ഒരു പോരാട്ടം എന്നുള്ള നിലയിൽ കൂടിയിട്ടാണ് ഇന്ന് ഇവിടെ ഈ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കെ പി സി സി സെക്രട്ടറി കെ നീലകണ്ഠൻ, യു ഡി എഫ് ജില്ലാ കൺവീനർ എ ഗോവിന്ദൻ നായർ, ഡി സി സി സെക്രട്ടറിമാരായ പി ജി ദേവ്, എം കുഞ്ഞമ്പു നമ്പ്യാർ, എം സി പ്രഭാകരൻ, കരുൺ താപ്പ, അഡ്വക്കേറ്റ് എ ഗോവിന്ദൻ നായർ, കെ പി പ്രകാശൻ, സി വി ജെയിംസ്, പി വി സുരേഷ്, ഹരീഷ് പി നായർ, ടോമി പ്ലാച്ചേരി, ശാന്തമ്മ ഫിലിപ്പ്, രാജു കട്ടക്കയം, കെ വി ഗംഗാധരൻ, ഷാനവാസ് ബാദൂർ, ഹർഷാദ് വോർക്കാടി, കെ വാരിജാക്ഷൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കെ സി എൻ. കാസർഗോഡ് പ്രൊജക്റ്റിലെ അംഗൻവാടി ജീവനക്കാർ പ്രൊജക്ട് മീറ്റിംഗ് ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. അംഗൻവാടി ജീവനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ മീറ്റിംഗ് നടത്തുന്നതിലും അവഗണനയിലും പ്രതിഷേധിച്ചായിരുന്നു ബഹിഷ്കരണം. പ്രൊജക്ട് മീറ്റിംഗ് കാലാകാലങ്ങളായി ഒരേ സ്ഥലത്ത് നടത്തുന്നത് തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് അംഗൻവാടി ജീവനക്കാർ പറയുന്നു. ഒരേ സ്ഥലത്ത് മീറ്റിംഗ് നടത്തുന്നത് കൊണ്ട് ഒരു വിഭാഗം അംഗൻവാടി ജീവനക്കാർക്ക് ടി എ ലഭിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. ഹോണറേറിയം ലഭിച്ചിട്ടില്ലെന്നും സർവേ നടത്താൻ കൃത്യമായ സമയം അനുവദിച്ചിട്ടില്ലെന്നും ഇവർ ആരോപിക്കുന്നു. സ്റ്റോക്ക് അറ്റൻഡൻസ്, എം പി ആർ, എം ഐ എസ്, കുട്ടികളുടെ തൂക്കമെടുക്കുന്ന മെഷീൻ എന്നീ അംഗൻവാടി പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ തരാതെ സെന്റർ വിസിറ്റ് ചെയ്ത് അംഗൻവാടി പ്രവർത്തകരെ സ്ഥലം മാറ്റുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതായും പരാതിയുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ നിരവധി തവണ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസറുമായി സംസാരിച്ചുവെങ്കിലും നടപടിയുണ്ടായില്ലെന്നും അംഗൻവാടി ജീവനക്കാർ പറയുന്നു. ഓണറേറിയം കിട്ടാതെ ഈ മീറ്റിംഗ് നടത്താൻ പാടില്ല എന്നാണ് നിയമം. അതുമില്ല, പിന്നെ പച്ചക്കറിയിൻ്റെ 2 രൂപന്നായിട്ട് 6 മാസത്തിന് മുമ്പേ 2 രൂപ പിന്നെ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അതും ഇതുവരെ കിട്ടിയിട്ടില്ല. പച്ചക്കറിക്ക് ഇപ്പോഴും അതേ 50 പൈസയാണ് തരുന്നത്. ഈ 50 പൈസക്ക് പച്ചക്കറി കിട്ടേലാന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അംഗൻവാടിൻ്റെ ദൈനംദിന പ്രവർത്തനം സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള രജിസ്റ്റർ ഉണ്ട്, സ്റ്റോക്ക് ബുക്ക് ഉണ്ട്, പിന്നെ അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ട്, പിന്നെ കുട്ടികളെ വെയിറ്റാണ് നിർബന്ധം. ആ വെയിറ്റ് എടുക്കുന്ന ഒരു മിഷനും അംഗൻവാടിയിലേക്ക് അനുവദിച്ച ഒരു മിഷനും ശരിയില്ല. അതെല്ലാം ഒരുപാട് പ്രാവശ്യം നമ്മൾ അതിന്റെ പിന്നെ പ്രവർത്തനരഹിതമായ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും അതിനും ഒരു നടപടിയില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് അംഗൻവാടി ജീവനക്കാർ പ്രൊജക്ട് മീറ്റിംഗ് ബഹിഷ്കരിച്ചത്. കാലാകാലങ്ങളായി ഉന്നയിക്കുന്ന തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നും ഇല്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും അംഗൻവാടി പ്രൊജക്ട് ലീഡർ ടി എം പ്രമീള പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കെ സി എൻ. വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ 35 റോഡുകൾ പുനരുദ്ധീകരിക്കും. ദുരന്ത നിവാരണ വകുപ്പ് 2.40 കോടിയുടെ പുനരുദ്ധാരണ പദ്ധതിക്ക് ഭരണാനുമതി നൽകി. നീലേശ്വരം നഗരസഭയിൽ 6 റോഡുകളുടെ പുനരുദ്ധാരണം ഈ പദ്ധതിയുടെ ഭാഗമായി നടക്കും. ജില്ലാ പഞ്ചായത്തിൻ്റെയും നഗരസഭയുടെയും അധീനതയിലുള്ള റോഡുകൾ അതത് എഞ്ചിനീയറിംഗ് വിഭാഗവും പഞ്ചായത്ത് റോഡുകൾ അതത് ബ്ലോക്ക് പഞ്ചായത്തുകളിലെ എഞ്ചിനീയറിംഗ് വിഭാഗവും നടത്തണമെന്നാണ് നിർദ്ദേശം. ഇവരുടെ അസാന്നിധ്യത്തിൽ പ്രദേശത്തെ അധികാരപരിധിയിൽ വരുന്ന പൊതുമരാമത്ത്, റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് വിഭാഗങ്ങളിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ ചുമതല വഹിക്കും. അനുവദിച്ച തുകയിൽ കൂടുതൽ ചെലവഴിക്കരുതെന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട്. ഭരണാനുമതി തീയതി മുതൽ 1.5 വർഷത്തിനകം പണി പൂർത്തിയാക്കണം. 6 മാസത്തിനകം റോഡ് പണിക്കുള്ള കരാറിലേർപ്പെട്ട് കരാർ കളക്ടർക്ക് നൽകിയില്ലെങ്കിൽ ഭരണാനുമതി റദ്ദാകുമെന്ന് ഉത്തരവിലുണ്ട്. ന്യൂസ് ഡെസ്ക്, കെ സി എൻ. കാഞ്ഞങ്ങാട് പ്രവാസി ക്ഷേമ സഹകരണ സംഘം പ്രവർത്തനം തുടങ്ങി. മന്ത്രി എ സി മൊയ്തീൻ സംഘം ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് പ്രവാസി ക്ഷേമ സഹകരണ സംഘത്തിന്റെ ഉദ്ഘാടനം നടന്നു. മന്ത്രി എ സി മൊയ്തീൻ കാഞ്ഞങ്ങാട് പ്രവാസി ക്ഷേമ സഹകരണ സംഘം ഉദ്ഘാടനം ചെയ്തു. പ്രവാസികൾ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് സൃഷ്ടിക്കുന്നതല്ല എന്നുള്ള ധാരണ അവർക്ക് ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. പ്രവാസികളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത സംഖ്യ പോലും ഇവരുടെ ക്ഷേമത്തിന് ഉപയോഗിക്കാൻ ഇന്നും തയ്യാറാവാത്ത, അത് ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് മാത്രമല്ല മുൻപത്തെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും, ആ പണം കരുതി വെച്ചിരിക്കുക, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ വെച്ചിരിക്കുക എന്നുള്ളതല്ലാതെ അത് ഇവരുടെ ക്ഷേമത്തിന് വേണ്ടി വിനിയോഗിക്കാത്ത പ്രശ്നം ഉൾപ്പെടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. കോട്ടച്ചേരി കുന്നുമലിലാണ് സംഘം പ്രവർത്തിക്കുന്നത്. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ വി വി രമേശൻ അധ്യക്ഷനായി. ഗാന്ധി ബോർഡ് മുൻ വൈസ് ചെയർമാൻ എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദാമോദരൻ സംഘം തുടങ്ങുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ മുരളി ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. അസിസ്റ്റന്റ് രജിസ്ട്രാർ വി ചന്ദ്രൻ, എം പൊക്ലൻ, കെ രാജമോഹനൻ, പി കെ അബ്ദുള്ള, ഗംഗാ രാധാകൃഷ്ണൻ, എം അനന്ദൻ, സംഘം പ്രസിഡന്റ് ഷാജി എടമുണ്ട, സംഘം വൈസ് പ്രസിഡന്റ് കെ വി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു.
കുണിയ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാജ്യസഭാ എം പി പി വി അബ്ദുൽ വഹാബ് നൽകിയ സ്കൂൾ ബസിന്റെ ഉദ്ഘാടനം നടന്നു. പരിപാടിയുടെ ഭാഗമായി കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനവും അനുമോദനവും ഒരുക്കി. രാജ്യസഭാ എം പി പി വി അബ്ദുൽ വഹാബ് കുണിയ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച സ്കൂൾ ബസിന്റെ ഉദ്ഘാടനം നടന്നു. ചടങ്ങിൽ വി എച്ച് സി 2010-12 ബാച്ച് സ്കൂളിന് സമർപ്പിച്ച നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനവും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മുഷാറ മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ ഖദീജത്ത് ഖുബ്രയെയും കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ആയിഷത്ത് ഇർഫാനിയെയും അനുമോദിച്ചു. പരിപാടി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂരുകാരനായ വഹാബിന് രാജ്യസഭാ മെമ്പറായ ശ്രീ വഹാബിന് ഈ കുനിയ സ്കൂൾ കാസർഗോഡ് മണ്ഡലത്തിലെ കുനിയ സ്കൂളിന് ഒരു ബസ് കൊടുക്കണമെന്ന് ആവശ്യമുയർന്നപ്പോൾ അനുവദിച്ചു കൊടുക്കാൻ പറ്റിയത് അതുകൊണ്ടാണ്. ഉദുമ എം എൽ എ കെ കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ ജി സി ബഷീർ നിർവഹിച്ചു. ചടങ്ങിൽ ഡോക്ടർ വി പി പി മുസ്തഫ, ശാരദ എസ് നായർ, കെ എ ഷാഹിദ, കെ വി പുഷ്പ, കെ സരസ്വതി, കെ ശ്രീധരൻ, സി വി സജീവൻ, എസ് ആർ അഞ്ജു, കുണ്ടൂർ അബ്ദുള്ള, എം കെ ഹാരിസ്, കെ അബ്ദുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ എച്ച് എം സണ്ണി ജോർജ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. കഴിഞ്ഞ ഒരു മാസക്കാലമായി മഞ്ചേശ്വരം നടന്നുവന്ന ബോർഡർ എക്സ്പോ 2019 സമാപനമായി. നാടിന്റെ ഉത്സവമായി മാറിയ എക്സ്പോ കാണുവാൻ നിരവധി പേരാണ് എത്തിയത്. സമാപന പരിപാടി മഞ്ചേശ്വരം എം എൽ എ എം സി കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ബിസ്മില്ലാഖാന്റെ സംഗീതത്തിന് ജാതിയും മതവും ഒന്നുമില്ല. മനുഷ്യ മനസ്സുകളെ യോജിപ്പിക്കാൻ ഇത്തരം എക്സ്പോക്ക് കഴിയുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ജാതിയുടെയും മതത്തിൻ്റെയും വിഭാഗീയതയുടെ എല്ലാം പേരിൽ മനുഷ്യ മനസ്സുകളെ ഭിന്നിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യ മനസ്സുകളെ യോജിപ്പിക്കുവാനുള്ള ഇത്തരം എക്സ്പോ പരിപാടികൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമാണ്, അനിവാര്യമാണ്. ഉദ്ഘാടനത്തിനിടെ എം എൽ എ മാപ്പിളപ്പാട്ട് പാടിയത് കാഴ്ചക്കാർക്ക് കൗതുകമായി മാറി. എക്സ്പോയുടെ പാർട്ട്ണർമാരായ ആലിക്കുട്ടി, ആഫീസ്, ഹനീഫ്, ഷാനവാസ്, ഹക്കീം, സലീം, നേതാക്കളായ മുസ്തഫ ഉദ്യാവർ, മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി അബ്ബാസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അറബ് റൈഡേഴ്സ് കബഡി ഗ്രൗണ്ടിലെത്തിയ എം എൽ എ കബഡി കളിച്ചും കാണികളെ വിസ്മയിപ്പിച്ചു. എക്സ്പോയുടെ ഭാഗമായി എല്ലാ ദിവസവും ഗാനമേളകളും കുട്ടികൾക്കുള്ള ക്യൂസ് പരിപാടികളും നടത്തിയിരുന്നു. അന്നന്നത്തെ വിജയികൾക്ക് സമ്മാനവും നൽകിയിരുന്നു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രമുഖരെ എക്സ്പോ വേദിയിൽ ആദരിക്കുകയും ചെയ്തു. വിവിധ കലാ സാംസ്കാരിക പരിപാടികളും നടന്നു. ഒരു മാസക്കാലം നാടിൻ്റെ ഉത്സവമായി മാറിയ എക്സ്പോ കാണുവാൻ നാടിൻ്റെ നാനാദിക്കിൽ നിന്നുമായി ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. കെ അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാഞ്ഞങ്ങാട് നഗരസഭയിൽ വ്യാപാര ലൈസൻസിനുള്ള അപേക്ഷകൾ ഓൺലൈനാകുന്നു. പുതിയ വ്യാപാര ലൈസൻസുകളുടെയും വ്യാപാര ലൈസൻസ് പുതുക്കുന്നതിനുമുള്ള അപേക്ഷകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി മാത്രമേ സ്വീകരിക്കുകയുള്ളൂവെന്ന് നഗരസഭാ ചെയർമാൻ വി വി രമേശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയിൽ വ്യാപാര ലൈസൻസിനുള്ള അപേക്ഷകൾ ഓൺലൈനാവുന്നു. നഗരസഭാ ഓഫീസിൽ പുതിയ വ്യാപാര ലൈസൻസുകളുടെയും അടുത്ത വർഷത്തേക്കുള്ള വ്യാപാര ലൈസൻസ് പുതുക്കുന്നതിനുമുള്ള അപേക്ഷകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. www.lsgkerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേനയാണ് വ്യാപാര ലൈസൻസിനുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഓൺലൈനായി വ്യാപാര ലൈസൻസ് പുതുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം നഗരസഭാ ഓഫീസിൽ നിന്നും അപേക്ഷ അംഗീകരിച്ച് ഡിജിറ്റൽ സിഗ്നേച്ചർ രേഖപ്പെടുത്തിയ ശേഷം ലൈസൻസ് അപേക്ഷകന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. പുതിയ ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ ആവശ്യമായ രേഖകൾ സഹിതം ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ച്
ഹാർഡ് കോപ്പി നിശ്ചിത ദിവസം നഗരസഭാ ഓഫീസിൽ സമർപ്പിക്കണം. നഗരസഭാ ഉദ്യോഗസ്ഥർ ഫീൽഡ് തല വെരിഫിക്കേഷൻ നടത്തി ലൈസൻസ് ഫീസ് അടവാക്കുന്നതിലേക്ക് ഡിമാൻഡ് ജനറേഷൻ നടത്തുമ്പോൾ അപേക്ഷകന്റെ മൊബൈൽ നമ്പറിലേക്ക് ഡിമാൻഡ് നമ്പർ SMS ആയി വരും. ടി നമ്പർ ഉപയോഗിച്ച് ഇ പേയ്മെന്റ് വഴിയോ നഗരസഭയിൽ നേരിട്ടോ തുക അടക്കാവുന്നതാണെന്നും നഗരസഭാ ചെയർമാൻ വിവി രമേശൻ അറിയിച്ചു. കനങ്ങട നഗരസഭയിൽ വ്യാപാര ലൈസൻസ് ഓൺലൈൻ ആവുന്നതിന്റെ ലൈസൻസ് വിതരണോദ്ഘാടനം 9 നടക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ നിരവധി പേർ സംബന്ധിച്ച് സംസാരിക്കുമെന്നും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്നും നഗരസഭാ ചെയർമാൻ വിവി രമേശൻ കനങ്ങട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, നഗരസഭാ സെക്രട്ടറി MN നാരായണൻ, CK വത്സലൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർകോട്ട് 6.5 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 63-കാരന് 10 കഠിന തടവ്. കാഞ്ഞങ്ങാട് സ്വദേശി HB രവീന്ദ്രനെയാണ് പോക്സോ കേസിൽ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ജില്ലാ കോപ്പറേറ്റീവ് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ നടത്തുന്ന ഉത്തരമേഖല വാഹന പ്രചരണ ജാഥ ജില്ലയിൽ പര്യടനം നടത്തി. കാസർകോട്ട് നിന്നും പ്രയാണം ആരംഭിച്ച ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ലഭിച്ചത് ആവേശകരമായ സ്വീകരണം. ലോക മനുഷ്യാവകാശ ദിനം. സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. കാസർഗോഡ് പ്രൊജക്ടിലെ അംഗൻവാടി ജീവനക്കാർ പ്രൊജക്ട് മീറ്റിംഗ് ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. അംഗൻവാടി ജീവനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ മീറ്റിംഗ് നടത്തുന്നതിലും അവഗണനയിലും പ്രതിഷേധിച്ചായിരുന്നു ബഹിഷ്കരണം. വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ 35 റോഡുകൾ പുനരുദ്ധീകരിക്കും. ദുരന്ത നിവാരണ വകുപ്പ് 2.40 കോടിയുടെ പുനരുദ്ധാരണ പദ്ധതിക്ക് ഭരണാനുമതി നൽകി. ക്ഷേമ പെൻഷനുകൾ അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് DCCയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് പ്രവാസി ക്ഷേമ സഹകരണ സംഘം പ്രവർത്തനം തുടങ്ങി. മന്ത്രി AC മൊയ്തീൻ സംഘം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ KCN മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.